എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ല എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷ നോക്കാവുന്നതാണ്. ഇത് ശരിക്കും ചപ്പാത്തി കാണാൻ ചപ്പാത്തി പോലെ ഇരിക്കുമെങ്കിലും ചപ്പാത്തിയുടെ ഒരു രുചിയല്ല ഇതിന്. അപ്പോൾ നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ട് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ഗോതമ്പ് പൊടി തന്നെയാണ്. ഞാനപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താലേ ഒരു പ്രത്യേക രുചി കിട്ടും. കുറച്ച് ഒരു ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അത്രയും നമുക്ക് വേണം എങ്കിൽ കറക്റ്റായിരിക്കും, നന്നായി കുഴയ്ക്കാൻ കിട്ടും. ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. പുളിയില്ലാത്ത തൈരെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നന്നായി പുളിച്ച് പോകുന്നത്. ഇനി നമുക്കിത് കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, തേങ്ങാപ്പാൽ വെച്ചാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഓയിലും അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഇതിലുണ്ട്, അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. തൈരും കൂടി നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് അതിൽ തേങ്ങാപ്പാൽ കുറച്ച് ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് പോവില്ല. അപ്പോൾ നല്ലൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മുകളിലൊന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1/2 മണിക്കൂർ നമുക്ക് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെയും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രാനൈറ്റ് മുതൽ തന്നെയാണ് പരത്തുന്നത്. അതാണ് കുറച്ച് നന്നായിട്ട് പരന്ന് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തൂലേ, അതുപോലെ ഭയങ്കരമായിട്ട് പരത്തൊന്നും വേണ്ട കേട്ടോ. ഇത് ഒരു നമ്മൾ ഒരു ചെറിയ റൗണ്ട് മതി. ഒരു പൂരിനേക്കാളും കുറച്ചും കൂടെ വേണം, എന്നാൽ ചപ്പാത്തിയുടെ അത്ര വേണ്ട. അപ്പോൾ ഇതുപോലെ ചെറിയൊരു തിക്നെസ് വേണം മാവിന്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയി ചുട്ടെടുക്കരുത്, ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചധികം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ദേ കണ്ടോ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ചുട്ടെടുക്കുക. എല്ലാം ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കാലത്ത് കുഴച്ചിട്ട് കുറച്ച് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു രുചി. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും ഈ ഒരു റെസിപ്പി എത്തിക്കുക. താങ്ക് യു.